أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും വിജയിച്ച മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിലേക്ക് അടുക്കാൻ സുന്നത്ത് നിസ്കാരങ്ങൾ എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ നിസ്കാരവുമുണ്ട്, അതുപോലെ സുന്നത്തായ നിസ്കാരവുമുണ്ട്. നിർബന്ധമായത് നാം ഏതായാലും അനിവാര്യമായി ചെയ്യേണ്ടതാണ്. എന്നാൽ സുന്നത്ത് നിസ്കാരങ്ങൾ, അത് നമുക്ക് നിർബന്ധമല്ലെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നിസ്കാരം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. കാരണം അല്ലാഹു തആല നമുക്ക് നൽകിയ എത്രയോ അനുഗ്രഹങ്ങളുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് നിസ്കരിച്ച് തൻ്റെ കാലിൽ നീര് വന്ന് പ്രയാസപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ, നബിയെ, എല്ലാ പാപങ്ങളും ഒരു പാപവുമില്ലെങ്കിലും എല്ലാം പുറത്തു തന്ന അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഇത്രത്തോളം ത്യാഗം സഹിക്കുന്നത് എന്നർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞ മറുപടി നമുക്കറിയാം. അഫലാഖുൻ അബ്ദൻ ഷക്കൂറ, ആയിഷ ഞാൻ നന്ദിയുള്ളൊരടിമയാവണ്ടേ, അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുന്ന ഒരടിമയായി ഞാൻ മാറണ്ടയോ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹു തആല നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. മുസ്ലിമായി നമ്മൾ ജനിച്ചു, മുസ്ലിമായി ജീവിക്കുന്നു, ഇനി മുസ്ലിമായി മരിക്കണം. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. വലിയൊരു അനുഗ്രഹമാണ് മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതുപോലെ നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, നമ്മുടെ നാട്, നമ്മുടെ സമാധാനമുള്ള വീട്, നമ്മുടെ മക്കൾ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, ചിന്തിച്ചാൽ അറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ പകരമായി റബ്ബിന് നാം എന്താണ് കൊടുക്കുന്നത്? എന്താണ് നാം അല്ലാഹുവിന് നൽകുന്നത്? ഒരിക്കലും വിലമതിക്കാൻ കഴിയാത്തതിനപ്പുറമുള്ള വായുവാണ് നാം നിരന്തരമായി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. നാം കുടിക്കുന്ന വെള്ളം എല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. ഇതിനൊക്കെ പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? എന്നാൽ ആ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് സുന്നത്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കൽ റബിയ റളിയല്ലാഹു അൻഹു രാത്രിയിൽ വുളു ചെയ്യാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ്. നബിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. നബിതങ്ങൾ ചോദിച്ചു, റബിയ സൽ, എനിക്ക് എന്ത് വേണം ചോദിക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബിയ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അസ്സലുക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലുള്ളാഹ്, നബിയെ, അങ്ങയോടൊപ്പം സ്വർഗത്തിൽ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം, സ്വർഗത്തിൽ കഴിയണമെന്നാണ് എൻ്റെ താല്പര്യം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, റബിയ, അതല്ലാത്ത മറ്റെന്തെങ്കിലും ചോദിച്ചൂടെ? വേറെ എന്തൊക്കെ ചോദിക്കാനുണ്ട്? അത് ചോദിച്ചൂടെ? അപ്പോഴും റബിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയെ, എനിക്കത് തന്നെയാണ് വേണ്ടത്, എനിക്കത് തന്നെയാണ് വേണ്ടത്, അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ കഴിയണം. സഹാബിമാരുടെയൊക്കെ എപ്പോഴുമുള്ള ആഗ്രഹവും കൊതിയും ഈ ലോകത്ത് മാത്രമല്ല, മരണപ്പെട്ട് ഖബറിൽ അതും കഴിഞ്ഞ് സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തിൻ്റെ എല്ലാ അനുഭൂതികൾ അനുഭവിക്കാൻ അവിടെ കഴിയുമെങ്കിലും നബിയുടെ മുഖം കാണണം, നബിയെ കണ്ട് ആ സ്വർഗത്തിൽ കഴിയണം എന്നുള്ള താല്പര്യമായിരുന്നു അവർക്കൊക്കെ. അതുകൊണ്ട് റബി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അത് തന്നെയാണ് എൻ്റെ താല്പര്യം, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, അങ്ങയോടൊപ്പം സ്വർഗത്തിൽ കഴിയണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ
അഴിഞ്ഞി അല നഫ്സിക്ക ബിക്കത്തിറത്തി സുജൂദ്, നീ ധാരാളമായി സുജൂദ് വർദ്ധിപ്പിച്ചോ, അങ്ങനെ നീ എന്നെ സഹായിച്ചോ എങ്കിൽ നിനക്ക് സ്വർഗത്തിൽ എൻ്റെ കൂടെ കഴിയാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സുജൂദ് വർദ്ധിപ്പിച്ചാൽ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹവാസം അത് കിട്ടാൻ അത് ഒരു സൗഭാഗ്യമായി മാറുകയും ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം എന്നുള്ളത് നമ്മുടെ ഫർളായ നിസ്കാരങ്ങളിൽ സംഭവിച്ചു പോയ പോരായ്മകൾ അത് പരിഹരിക്കാനുള്ള ഒരു വഴി കൂടിയാണ് സുന്നത്ത് നിസ്കാരം എന്നുള്ളത്. അള്ളാഹു തആല പരലോകത്ത് മലക്കരോട് പറയും, ഉന്ദുറു ഹല്ലി അബദി മിൻ തതവ്വുഇൻ, ഒരു മനുഷ്യൻ്റെ ഫർള് നിസ്കാരം, ആ ഫർള് നിസ്കാരമൊക്കെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അതിൽ വല്ല ന്യൂനതയും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു തആല മലക്കരോട് പറയാണ്, ഉന്ദുറു ഹല്ലി അബദി മിൻ തതവ്വുഇൻ, എൻ്റെ അടിമക്ക് വല്ല സുന്നത്തായ നിസ്കാരമുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്ക്. അങ്ങനെ പരിശോധിക്കും, ഫയുക്കമ്മല ബിഹാ മൻ തഖസ്സമ മിനൽ ഫരീള, അങ്ങനെ ആ ഫർളുകളിൽ സംഭവിച്ചു പോയ ന്യൂനതകൾ ആ സുന്നത്തുകളെ കൊണ്ട് പൂർത്തീകരിക്കപ്പെടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ മറവി കൊണ്ട്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ഫർള് നിസ്കാരങ്ങളിൽ ഒരുപാട് ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകട്ടെ. സുന്നത്ത് നിസ്കാരത്തിന് അറബിയിൽ പറയുന്നത് സലാത്തുൻ നഫ്ല് എന്നാണ്. നഫ്ല് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ്. ആ കാര്യം ചെയ്താൽ കൂലിയുണ്ട്, പക്ഷേ അത് ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ, ആ സുന്നത്ത് നിർവഹിക്കാത്തതിൻ്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കില്ല. അതിനാണ് നഫ്ല് എന്ന് പറയുന്നത്. ചെയ്താൽ കൂലിയുള്ളത് എന്നാൽ ഉപേക്ഷിച്ചാൽ ശിക്ഷിക്കാത്തതും. അതിന് മറ്റു പല പേരുകളിലും നമുക്ക് ഗ്രന്ഥങ്ങളിൽ അതിനെ പരാമർശിച്ച് കാണാൻ കഴിയും. ഉദാഹരണം തത്വോൾ, അതുപോലെ സുന്നത്ത്, മുസ്തഹബ്, മന്ദൂബ്, ഇതെല്ലാം അതിന് പറയുന്ന വ്യത്യസ്തങ്ങളായ പേരുകളാണ്. തത്വോൾ എന്ന് പറയും, സുന്നത്ത് എന്ന് പറയും, മുസ്തഹബ് എന്ന് പറയും, മന്ദൂബ് എന്ന് പറയും. ഇതൊക്കെ ആ നഫ്ലിനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ ആ സുന്നത്തിനെ കുറിച്ച് പറയുന്ന വ്യത്യസ്തങ്ങളായ പേരുകളാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് രൂപത്തിലാണ്. ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ളത്, മറ്റൊന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്തത്. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരവുമുണ്ട്, ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരവുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ സാധാരണ മിക്കവാറും ചെയ്യുന്ന സുന്നത്ത് നിസ്കാരമുണ്ട്, റവാത്തിബ് സുന്നത്ത് നിസ്കാരമാണ്. റവാത്തിബ് സുന്നത്ത് നിസ്കാരം ആമുഖമായി ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പറയുന്ന സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഈ കോഴ്സിൽ പങ്കെടുത്ത മിക്കവാറും സ്ത്രീകളൊക്കെ ചെയ്യുന്നവരായിരിക്കും, അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണല്ലോ എന്ന് കരുതി ഇതെന്തിനാണ് ഇതിൻ്റെ ഭാഗമാക്കിയത് എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം എത്രയോ സഹോദരിമാരുണ്ട്, അവർ ഫർള് മാത്രം നിർവഹിക്കുകയാണ്, അവർ സുന്നത്തായ കാര്യങ്ങൾ, സുന്നത്തായ നിസ്കാരങ്ങൾ അനുഷ്ഠിക്കാറില്ല. അങ്ങനെയുള്ള ചിലരെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ സുന്നത്തായ കർമ്മത്തിനുള്ള ശ്രേഷ്ഠത എന്താണ്, അതിൻ്റെ പദവി എന്താണ്, മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് പ്രത്യേകിച്ച് ഈ ഒരു വിഷയം ഇതിൻ്റെ സംഘാടകർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. റവാത്തിബ് സുന്നത്ത് നിസ്കാരം അത് 22 റക്കായത്താണ്. എന്നാൽ ഏറ്റവും ശക്തമായ സുന്നത്തുള്ളത് 10 റക്കായത്താണ്. 22 റക്കായത്ത് എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കാരത്തിന് മുമ്പ് 2 റക്കായത്ത്, അതുപോലെ ലുഹുറിന് മുമ്പ് 4 റക്കായത്ത്, ലുഹുറിന് ശേഷം 4 റക്കായത്ത്, അസറിന് മുമ്പ് 4, അതുപോലെ മഗ്രിബിന് മുമ്പ് 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന് മുമ്പ് 2, ഇശാഇന് ശേഷം 2, ഇങ്ങനെ 22 റക്കായത്താണ്. എന്നാൽ അതിൽ തന്നെ ഏറ്റവും മുഅക്കദായത്, ഏറ്റവും ശക്തമായ സുന്നത്തുള്ളത് സുബഹിക്ക് മുമ്പ് 2, അതുപോലെ ലുഹുറിന് മുമ്പ് 2, ശേഷം 2, അതുപോലെ മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2, ഇങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായത് 10 റക്കായത്താണ്. ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് പരമാവധി ചെയ്യാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നാം ഖബറിലെത്തിയിട്ടുണ്ടെങ്കിൽ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു 2 റക്കായത്ത് എനിക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട്
നിസ്കരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന്. ഒരിക്കലും ബിസ്മില്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറിൻ്റെ സമീപത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ആ ഖബറ് കണ്ടപ്പോൾ നബി തങ്ങളെ ചോദിച്ചു, ഇതാരുടെ ഖബറാ, ഇതാരുടെ ഖബറാ? അപ്പോൾ പറഞ്ഞു, ഇന്നാലിന്ന മനുഷ്യൻ്റെ ഖബറാണ്. പിന്നെ ബിസ്മില്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഈ മനുഷ്യൻ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയുമോ? റക്അത്താനി അഹബ്ബു ഇലാ ഹാദാ, ഈ മനുഷ്യന് രണ്ട് റക്അത്ത് മിൻ ബഖിയത്തി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിലെ സകലതിനേക്കാൾ അവൻ ഇഷ്ടപ്പെടുന്നത് രണ്ട് റക്അത്ത് നിസ്കാരമാണെന്നാണ്. നമ്മൾ ഖബറിലെത്തിയാൽ നമ്മൾ കൊതിക്കും, പടച്ചവനെ എനിക്ക് ആരോഗ്യം ഉണ്ടായല്ലോ, എനിക്ക് ലുഹറിൻ്റെ മുമ്പും ശേഷമൊക്കെ എനിക്ക് സമയം കിട്ടിയിരുന്നല്ലോ, എനിക്ക് ഇഷാൻ്റെ മുമ്പും ശേഷമൊക്കെ സമയം കിട്ടിയിരുന്നല്ലോ, പക്ഷെ ഞാൻ നിസ്കരിച്ചില്ലല്ലോ, അത് നിസ്കരിക്കാൻ എനിക്ക് സൗഭാഗ്യം കിട്ടിയിരുന്നു എങ്കിൽ എന്ന് മനുഷ്യൻ കൊതിക്കുന്ന സമയമാണ് അവൻ്റെ ഖബർ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കഴിയുന്ന റവാത്തിബുകളൊക്കെ നമ്മൾ നിസ്കരിക്കാൻ, അത് പതിവാക്കാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. റവാത്തിബ് അതിലേറ്റവും ശ്രേഷ്ഠമായ റവാത്തിബാണ് സുബ്ഹി നിസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് നിസ്കാരം. അത് പരമാവധി നമ്മൾ ശ്രദ്ധയോടുകൂടി പതിവാക്കി കൊണ്ടുവരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ മഹത്വം പറയുന്നുണ്ട്, ഖൈറും മിനദ്ദുനിയാ വമാ ഫീഹാ റക്അത്താൽ ഫജ്രി, സുബ്ഹി നിസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് നിസ്കാരം അത് ഖൈറും മിനദ്ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിലെ എല്ലാത്തിനേക്കാളും, ഈ ദുനിയാവിലെ സകലതിനേക്കാളും നിങ്ങൾക്ക് ഉത്തമമാണ് ആ രണ്ട് റക്അത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവിൽ എന്തൊക്കെ സൗഭാഗ്യമുണ്ട്, നമ്മുടെ വീട്, അതുപോലെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ സൗകര്യങ്ങൾ, അതുപോലെ ഈ ദുനിയാവിലെ ഏതൊക്കെ സൗഭാഗ്യങ്ങളുണ്ടോ, ഏതൊക്കെ വലിയ സമ്പന്നരുടെ എന്തൊക്കെ സാമ്പത്തികമായ അഭിവൃദ്ധിയുണ്ടോ, അതിനേക്കാളെല്ലാം ഖൈർ ആ രണ്ട് റക്അത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ലം യക്കുനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഷൈഇൻ മിനൻ നവാഫിലി അശദ്ദ തആഹുദം മിൻഹു അലാ റക്അത്തിൽ ഫജ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സുബ്ഹി നിസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് നിസ്കാരത്തെ പോലെ ഇത്രത്തോളം ഗൗരവത്തിലെടുക്കുന്ന മറ്റൊന്നുമില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ലാ തദഉ റക്അത്തൈൻ, ഈ രണ്ട് റക്അത്തിനെ നിങ്ങൾ മറന്നുപോകരുത്, നിങ്ങൾ ഉപേക്ഷിക്കരുതേ, ഫഇന ഫീഹർ റഗായിബ്, കാരണം അതിൽ ഒരുപാട് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് കുലിയെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് നന്മകൾ അതിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ആ രണ്ട് റക്അത്ത് അത് പതിവായി ചെയ്യാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. പക്ഷേ ആ രണ്ട് റക്അത്ത് അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. രണ്ട് റക്അത്താണ്, വളരെ ചെറിയ രണ്ട് റക്അത്താണ്. അതിൽ ഫാത്തിഹ ഓതി, എന്നിട്ട് നമ്മൾ അതിൽ ഓതേണ്ട സൂറത്ത് നാല് സൂറത്ത് ഓതലാണ് ഏറ്റവും നല്ലത്. ഒന്ന്, ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ഓതുക, അതുപോലെ തന്നെ ആ അലം നശ്റഹിന് ശേഷം അതേ റക്അത്തിൽ കുല്ലായൽ കാഫിറൂൻ ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ അലന്തര കൈഫ ഫഅല എന്നുള്ള സൂറത്ത് ഓതുക, അതുപോലെ ഖുൽ ഹുവല്ലാഹു സൂറത്തും ഓതുക. ഇങ്ങനെ നാല് സൂറത്തും അതിൽ ഒരുമിച്ച് കൂട്ടി രണ്ട് റക്അത്ത് നിസ്കരിക്കൽ ഏറ്റവും പുണ്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. കാരണം അങ്ങനെ ചെയ്താൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് പോലും അവന് സംരക്ഷണമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നാല് സൂറത്ത്, ഇനി ആർക്കെങ്കിലും അതിന് സാധിക്കുന്നില്ല എങ്കിൽ ആ രണ്ട് സൂറത്തെങ്കിലും, ഒന്നാമത്തേൽ ഖുൽ ഹുവല്ലാഹു കാഫിറൂന, രണ്ടാമത്തേൽ ഖുൽ ഹുവല്ലാഹു സൂറത്ത്, അത് പതിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അതുപോലെ ആ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ സുബ്ഹി നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് ഒന്ന് ഖബറിൽ കിടക്കുന്നത് പോലെ ഒന്ന് ചിരിഞ്ഞു കിടക്കുക, ഒരല്പസമയം ചിരിഞ്ഞു കിടക്കുക എന്നുള്ളതും സുന്നത്തായ കർമ്മമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സുബ്ഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് നിസ്കാരം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ ളുഹർ നിസ്കാരത്തിൻ്റെ മുമ്പുള്ള നാല് റക്അത്ത് നിസ്കാരം, അതിന് ശേഷമുള്ള നാല് റക്അത്ത് നിസ്കാരം, അത് നാല് നിസ്കരിക്കാൻ കഴിയുന്നവർ നാല് നിസ്കരിക്കുക, അല്ലെങ്കിൽ രണ്ടെങ്കിലും ചുരുങ്ങിയത് നമ്മൾ നിസ്കരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൈ യുഹാഫിളു അലാ അർബ റക്അത്തിൻ ഖബ്ല ളുഹർ, ളുഹറിൻ്റെ മുമ്പ് ആരെങ്കിലും നാല് റക്അത്ത് അത് പതിവാക്കിയിട്ടുണ്ടെങ്കിൽ, വഅർബഇൻ ബഅദഹ, അതിന് ശേഷം നാല്, ഹറമല്ലാഹു അലന്നാർ, ആ മനുഷ്യനെ നരകത്തിൻ്റെ മേലിൽ അല്ലാഹു തആല നിഷിദ്ധമാക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ആ ളുഹറിൻ്റെ സമയത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിന്, വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഇഷ്ടം കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, എന്താണ് നിങ്ങൾക്ക് ഈ സമയത്ത് നിസ്കരിക്കാൻ ഇത്രത്തോളം ഇഷ്ടം?
ഈ ലുഹറിൻ്റെ സമയത്ത് അതിൻ്റെ മുമ്പും ശേഷമൊക്കെ നിങ്ങൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ വലിയ താല്പര്യമുണ്ടല്ലോ. അപ്പം നിങ്ങൾ അതിന് പറഞ്ഞ മറുപടി തുഫ്തഹു ഫീഹ അബ്വാബുസ്സമ, ആ സമയത്ത് ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. എന്നിട്ട് വയന്ദുറുല്ലാഹു തബാറക വതആല ബിർറഹ്മതി ഇലാ ഖൽഖിഹി, എന്നിട്ട് അല്ലാഹു തആല അവൻ്റെ സൃഷ്ടിയിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയാണ്. മാത്രമല്ല വഹിയ സലാത്തുൻ കാന യുഹാഫിദു അലൈഹ ആദം, അതിൻ്റെ പേര് അലൈഹി സ്വലാത്തു വസ്സലാം വ നൂഹൻ വ ഇബ്രാഹിം വ മൂസ വ ഈസാ സലവാത്തുല്ലാഹി അലൈഹിം, ഈ പ്രവാചകന്മാരെല്ലാം ആ സമയത്തുള്ള നിസ്കാരത്തെ പ്രത്യേകമായി പരിഗണിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടേതായ ശരീഅത്തിൽ അവർക്കുണ്ടായിരുന്ന നിസ്കാരം ഈ ലുഹറിൻ്റെ സമയത്ത് നിർവഹിക്കാൻ അവർ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ അതിൻ്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നാം പതിവാക്കാൻ ശ്രദ്ധിക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ അസറിൻ്റെ മുമ്പ് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ വേണം, നമ്മുടെ മക്കൾക്ക് വേണം, നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണം, ഭർത്താക്കന്മാരുടെ ജോലിയിൽ വേണം, നമ്മുടെ വീട്ടിൽ വേണം, നമ്മുടെ സമ്പത്തിൽ വേണം, നമ്മുടെ ആരോഗ്യത്തിൽ വേണം, നമ്മുടെ ഇബാദത്തിൽ വേണം, എല്ലാത്തിനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം. ആ റഹ്മത്തുണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ ഈ ലോകത്തും പരലോകത്തും. എന്നാൽ ഈ റഹ്മത്ത് കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അസറിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. റഹിം അള്ളാഹു റഅൻ, ഒരു ഹദീസ് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, സല്ലാ ഖബ്ല അൽ അസ്രി അർബഅ, അവൻ അസർ നിസ്കാരത്തിൻ്റെ മുമ്പ് നാല് റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. അസർ നിസ്കാരത്തിൻ്റെ മുമ്പ് നാല് റക്അത്ത് റവാത്തിബ് നിസ്കരിക്കുന്ന മനുഷ്യന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന റസൂലിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന അത് ഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ആ അനുഗ്രഹം ലഭിക്കാൻ നമുക്ക് ഏറ്റവും നല്ലൊരു വഴിയാണ് അസറിന് മുമ്പ് നിസ്കരിക്കുക എന്നുള്ളത്. അത് നാല് റക്അത്ത് നിസ്കരിക്കാൻ പ്രയാസമുള്ളവർ ഒരു രണ്ട് റക്അത്തെങ്കിലും അത് പതിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ മഗ്രിബിന് മുമ്പ് രണ്ട് റക്അത്ത് നിസ്കാരമുണ്ട്, അതുപോലെ മഗ്രിബിന് ശേഷം രണ്ട് റക്അത്ത് ഉണ്ട്, അതുപോലെ ഇഷാഇന് മുമ്പ് രണ്ട് റക്അത്ത്, ഇഷാഇന് ശേഷം രണ്ട് റക്അത്ത്. ആ നിസ്കാരങ്ങളൊക്കെ ഇതാണ് റവാത്തിബ് നിസ്കാരം. ആ റവാത്തിബ് നിസ്കാരം അത് വളരെയധികം ശ്രേഷ്ഠമായ വിഭാഗത്താണ് എന്ന് മനസ്സിലാക്കി അത് നമ്മുടെ നിർബന്ധമായ നിസ്കാരത്തിൽ വരുന്ന പോരായ്മകളൊക്കെ പരിഹരിക്കുമെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നിസ്കാരമാണ് വിത്ര നിസ്കാരം. വിത്ര നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, യാ അഹ്ലുൽ ഖുർആൻ, ഏ ഖുർആനിൻ്റെ അഹ്ലുകാരെ, നമ്മൾ ഖുർആൻ്റെ അഹ്ലുകാരാണല്ലോ, ഖുർആനിൻ്റെ അഹ്ലുകാരെ, ഔ തിറു, നിങ്ങൾ വിത്ര നിസ്കരിക്കണേ, ഫഇന്നല്ലാഹ വിത്രു യുഹിബ്ബുൽ വിത്ര, തീർച്ചയായും അള്ളാഹു ഏകനാണ്, യുഹിബ്ബുൽ വിത്ര, അവൻ വിത്രനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ വിത്ര എന്നുള്ളത് വളരെ പ്രധാനമാണ്. എത്രത്തോളം റസൂലുള്ളാഹി തങ്ങൾ അതിൻ്റെ ഗൗരവം ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അൽ വിത്രു ഹഖ്ഖുൻ, വിത്ര എന്നുള്ളത് ബാധ്യതയാണ്, ഫമൻ ലം യുത്ര ഫലൈസ മിന്ന, ആരെങ്കിലും വിത്ര നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അവൻ നമ്മുടെ ചര്യയിൽപ്പെട്ടവനല്ല, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചര്യയിൽപ്പെട്ടവനല്ല എന്നുള്ള ഗൗരവത്തോടു കൂടി. അത് ഒരു പ്രാവശ്യമല്ല റസൂൽ പറഞ്ഞത്, അത് മൂന്ന് പ്രാവശ്യം നബി പറയുന്നുണ്ട്, അൽ വിത്ര ഹഖ്ഖുൻ ഫമൻ ലം യുത്ര ഫലൈസ മിന്ന, അത് മൂന്ന് പ്രാവശ്യമാണ് നബി തങ്ങൾ ആവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിത്ര അത് പരമാവധി അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ സുന്നത്ത് നിസ്കാരത്തിനേക്കാളും നമ്മൾ നേരത്തെ പറഞ്ഞ ആ റവാത്തിബിനേക്കാളും ശ്രേഷ്ഠത ഉള്ളതാണ് വിത്ര നിസ്കാരം. അതുപോലെ ആ വിത്ര നിസ്കാരത്തിന് ശേഷം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് പ്രത്യേകം പറയൽ, മൂന്ന് പ്രാവശ്യം പറയൽ സുന്നത്തുണ്ട്. അതുപോലെ അതിനുശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്ക ബിറിളാക മിൻ സുഖതിക വബി മുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത് എന്നുള്ള ആ പ്രാർത്ഥന നിർവഹിക്കലും പ്രത്യേകമായ സുന്നത്താണ്. അപ്പോൾ ആ വിത്ര നിസ്കാരത്തിന് ശേഷം പതിവായി ആ രണ്ട് കാര്യവും നമ്മൾ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പിന്നെ വിത്ര നിസ്കാരം നമുക്ക് പിന്തിക്കാം. വിത്ര നിസ്കാരം പിന്തിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത. പക്ഷേ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വിത്ര നിസ്കരിക്കുമെന്നുള്ള ഉറപ്പുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു ഭാവനയുള്ള ആളുകൾക്ക് ആ വിത്ര നിസ്കാരത്തെ പിന്തിക്കലാണ് നല്ലത്. അതേസമയത്ത് ഉറങ്ങിപ്പോകുമെന്നുള്ള ആ ഒരു ഭാവനയാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അവർ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറങ്ങുന്നതിന് മുമ്പാണ് വിത്ര നിസ്കരിച്ചിരുന്നത്.
ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങി എഴുന്നേറ്റാണ് വിത്ര് നിസ്കരിച്ചത്. രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ രണ്ടിനെയും അംഗീകരിച്ചു എന്നാണ്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂക്ഷ്മത, അഥവാ ഉറങ്ങിപ്പോയാലോ വിത്ര് നഷ്ടപ്പെടുമല്ലോ, അതേസമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉറപ്പാണ് എന്തായാലും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ സുബ്ഹിൻ്റെ മുമ്പ് എഴുന്നേൽക്കും എന്നുള്ള ഉറപ്പ് ഉമർ റളിയല്ലാഹുവിനുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരുടെയും മാതൃക പിന്നീടുള്ള സഹാബിമാരും സ്വീകരിച്ചു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നത് പോലെ ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചെയ്തതുപോലെ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു. അപ്പോൾ രണ്ട് രൂപത്തിന് നമുക്ക് ചെയ്യാം, പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് ഉറങ്ങി എഴുന്നേൽക്കുമെന്നുള്ള ബോധ്യമുണ്ട് എങ്കിൽ ആ വിത്രിനെ പിന്തിക്കലാണ് നല്ലത്. ഇനി ഒരാൾ വിത്ര് ആദ്യം നിസ്കരിച്ചു എന്നാൽ പിന്നീട് ആ രാത്രി എഴുന്നേറ്റ് ഒരു നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമുക്ക് തഹജ്ജുദ് എഴുന്നേറ്റ് നിസ്കരിക്കാം, തഹജ്ജുദ് നിസ്കരിക്കാം, അതിനൊരു കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ടുവരാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നവരായിരിക്കും, എന്നിരുന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്താൻ, ചെയ്യാത്തവർക്ക് അതൊന്ന് പ്രചോദനം ഉണ്ടാകാൻ ഓർമ്മപ്പെടുത്താണ് ലുഹാ നിസ്കാരം. ലുഹാ നിസ്കാരം വലിയ പുണ്യമാണതിന്, വലിയ ശ്രേഷ്ഠതയാണതിന്. അത് ചുരുങ്ങിയത് രണ്ട് റക്അത്താണ്, അധികരിച്ചാൽ എട്ട് റക്അത്താണ്. ചുരുങ്ങിയത് രണ്ട് റക്അത്ത്, അധികരിച്ചാൽ എട്ട് റക്അത്ത്. ഒരു രണ്ടോ നാലോ എങ്കിലും ഒരു ദിവസം നമ്മളത് പതിവാക്കാൻ ശ്രമിച്ചാൽ അതിന് വലിയ കൂലിയുമുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഒരു വചനം നിങ്ങളെ കേൾപ്പിക്കാം. റസൂൽ പറയാണ്, ഇന്ന ഫിൽ ജന്നത്തി ബാബ, തീർച്ചയായും സ്വർഗത്തിനൊരു വാതിലുണ്ട്. എന്താണ് ആ വാതിലിൻ്റെ പേര്? യുഖാലു ലഹു ലുഹാ, ആ വാതിലിൻ്റെ പേര് ലുഹാ എന്നാണ്. ബാബുൽ ലുഹാ, ലുഹാ കവാടം എന്നാണ് അതിൻ്റെ പേര്. ഫൈദാ കാന യൗമുൽ ഖിയാമത്തിന ആദാ മുനാദിൻ, അങ്ങനെ അന്ത്യദിനമായാൽ ഒരു വിളിച്ചു പറയുന്ന മലക്ക് വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയുന്നത്? അയ്നൽ ലദീന കാനു യുദീമൂന സ്സലാത്ത ലുഹാ, എവിടെ ലുഹാ നിസ്കാരം പതിവാക്കിയ ആളുകൾ, എവിടെ ലുഹാ നിസ്കാരം പതിവാക്കിയ ആളുകൾ എവിടെ എന്ന് മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയാണ്. എന്നിട്ട് പറയും, അതാ ബാബുക്കും, ഇതാ നിങ്ങളുടെ വീട്, ഇതാ നിങ്ങളുടെ കവാടം, സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ കവാടം ഇതാണ്. അതുകൊണ്ട് ഫദ്ഖുലൂഹു ബിറഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് ലുഹാ നിസ്കാരം പതിവാക്കിയ ആളുകളോട് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എത്രമാത്രം വലിയ സൗഭാഗ്യമാണ് ലുഹാ നിസ്കാരത്തിന് കിട്ടുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഓരോ മനുഷ്യനും നേരം വെളുക്കുമ്പോൾ അവൻ്റെ ഓരോ അസ്ഥികൾക്കും സദക്ക കൊടുക്കാൻ ബാധ്യതനായിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവൻ്റെ സദക്ക എന്ന് പറഞ്ഞാൽ ഫക്കുല്ലു തസ്ബീഹത്തിൻ സദക്ക, അവൻ തസ്ബീഹ് ചൊല്ലുന്നത് സദക്കയാണ്. അവൻ അൽഹംദുലില്ലാ എന്ന് പറയുന്ന സദക്കയാണ്. അവൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന സദക്കയാണ്. അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സദക്കയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും എല്ലാം സദക്കയാണ്. എന്നിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് അവസാനം പറയുന്നുണ്ട്, വയുജിരി വയുജസി മിൻ ദാലിക റകഅത്താനി യർകഹുമാ മിനൽ ലുഹാ, ഇതിനെല്ലാം പരിഹാരമായിട്ട് ലുഹാ രണ്ട് റക്അത്ത് ലുഹയുടെ ആ നിസ്കാരം അതിന് പരിഹാരമായിട്ട് നിൽക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നമ്മുടെ ശരീരത്തിന് സദക്ക ബാധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, അള്ളാഹു തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും, ആ അവയവങ്ങളിലുള്ള കൃത്യമായ അസ്ഥികളും മെല്ലുകളും അതിൻ്റെ ജോയിൻ്റുകളും എല്ലാം. അപ്പം അതിനൊക്കെ പകരമായി നമ്മൾ സദക്ക ചെയ്യണം. ആ സദക്കുള്ള ഏറ്റവും നല്ല വഴിയാണ് ലുഹാ നിസ്കരിക്കുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഒരു എല്ല് പൊട്ടിയാൽ അത് പിന്നെ എത്ര വലിയ ശസ്ത്രക്രിയ നടത്തിയാലും എന്തൊക്കെ നമ്മളത് ഏച്ചു കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും ആ പഴയതുപോലെ നമുക്കത് സുഗമമായി പ്രവർത്തിക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രയാസങ്ങളുണ്ടാകും, പഴയതുപോലെ നടക്കാൻ കഴിയില്ല, എടുക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അള്ളാഹു തആല നമുക്ക് നമ്മുടെ ജോയിൻ്റുകൾക്കും നമ്മുടെ എല്ലുകൾക്കൊക്കെ നൽകുന്ന വലിയൊരു സൗഭാഗ്യമുണ്ട്, അനുഗ്രഹമുണ്ട്. അതിനൊക്കെയുള്ള ഒരു നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ലുഹാ നിസ്കരിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ സ്വർഗത്തിൻ്റെ കവാടം ബാബുൽ ലുഹാ ആ ലുഹാ നിസ്കരിക്കുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ, സ്കൂൾ തുറന്നാലൊക്കെ, അല്ലെങ്കിൽ മദ്രസ് പിന്നെ മറ്റുള്ള ജോലിക്ക് പോകുന്നവരുണ്ട് എങ്കിൽ അവരെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മറ്റുള്ള വീട്ടു ജോലികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത് അല്ലെങ്കിൽ നാല് റക്അത്ത് ലുഹാ നിസ്കരിച്ച് നമ്മുടെ വീട്ടിലത്തെ ജോലിയോ മറ്റുള്ള ഏർപ്പാടിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ്
അതൊന്ന് നിസ്കരിച്ചിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ വലിയൊരു അനുഗ്രഹം, ഒരു തൗഫീക്കും ഒരു സൗഭാഗ്യവും അള്ളാഹു നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹമൊക്കെ നമുക്ക് നമ്മുടെ ജോലിയിലും നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ കിട്ടാനുള്ള ഒരു വഴിയാണത്. അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. പിന്നെ ദുഹാ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ സൂര്യനുദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ അതിൻ്റെ സമയം തുടങ്ങും. എന്നിട്ട് സൂര്യൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെയാണ് അതിൻ്റെ സമയം. ആ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ നിർവഹിക്കാൻ ശ്രമിക്കുക. പകലിൻ്റെ 1/4 ആ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും നല്ലത്. അതായത് ഒരു 9-10 മണിക്ക് ആ സമയത്ത് നമുക്ക് അത് നിർവഹിക്കാം. അങ്ങനെ ദുഹാ നിസ്കരിക്കുന്ന സമയത്ത് 1-ാമത്തെ റക്അത്തിൽ വശംസി വദുഹാ എന്നുള്ള സൂറത്ത് ഓതാം. അതുപോലെ 2-ാമത്തെ റക്അത്തിൽ വദുഹാ വല്ലൈലി എന്നുള്ള സൂറത്തും ഓതാം. വശംസിയും അതുപോലെ ദുഹയും. അതോടൊപ്പം തന്നെ 1-ാമത്തെ റക്അത്തിൽ കുല്ലായൽ കാഫിറൂനയും 2-ാമത്തെ റക്അത്തിൽ ഖുൽഹു അല്ലാഹു സൂറത്തും. ഇങ്ങനെ 4 സൂറത്തും 2 റക്അത്തിൽ കൊണ്ടുവരിക. എന്നിട്ട് പിന്നെ 2 കൂടി നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 4 കൂടി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, ഓരോ റക്അത്തിലും കുല്ലായൽ കാഫിറൂനയും ഖുൽഹു അല്ലാഹു അഹദും എന്നുള്ള സൂറത്ത് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ ഈ 4 സൂറത്ത് 2 റക്അത്തിൽ കൊണ്ടുവന്ന് ഒരു ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും ദുഹ പതിവാക്കാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. അതുപോലെ മറ്റൊരു സുന്നത്ത് നിസ്കാരം, ഒരുപാട് സുന്നത്ത് നിസ്കാരമുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലത് മാത്രമാണ് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. വുളു എടുത്തു കഴിഞ്ഞാലുള്ള സുന്നത്ത് നിസ്കാരം അതും വളരെ ശ്രേഷ്ഠയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ കടന്നപ്പോൾ ബിലാൽ റളിയല്ലാഹുവിനെ കാണുകയാണ്. അല്ലാഹു തആല പ്രത്യേകമായ ഒരു സൗഭാഗ്യത്തിലൂടെ റസൂലുള്ളാഹി തങ്ങൾക്ക് ആ ഒരു സൗഭാഗ്യം കൊടുത്തതാണ്, സ്വർഗത്തിൽ പ്രവേശിച്ച് സ്വർഗത്തിൻ്റെ അനുഭൂതികളൊക്കെ കണ്ട് ആസ്വദിക്കാനുള്ള ഒരു അവസരം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ബിലാൽ റളിയല്ലാഹുവിനെ കാണുകയാണ്. പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ ബിലാൽ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ബിലാലെ എങ്ങനെയാണ് നീ മുൻകടന്ന് അവിടെ എത്തിയത്? അപ്പോൾ ബിലാൽ റളിയല്ലാഹുവിന് പറഞ്ഞു, നബിയെ മറ്റൊന്നുമല്ല, ഞാൻ എപ്പോഴൊക്കെ എനിക്ക് ആ ശുദ്ധി ഉണ്ടായിട്ട് ഞാൻ വുളു എടുത്തോ ആ വുളു എടുത്തതിൻ്റെ ഉടനെ ഞാൻ സുന്നത്ത് നിസ്കരിക്കും നബിയെ, ഇത് മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സമ്മതിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ബിലാൽ റളിയല്ലാഹുവിന് ആ ഒരു സൗഭാഗ്യം കിട്ടിയത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വുളുവിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, അതുപോലെ ഇസ്തിഹാറത്തിൻ്റെ സുന്നത്ത് നിസ്കാരമുണ്ട്. ഇസ്തിഹാറത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏതെങ്കിലും ഒരു വിഷമം നമ്മുടെ മനസ്സിൽ വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം, ആ കാര്യം ചെയ്യണോ ചെയ്യണ്ടയോ, അതെനിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നുള്ള ആശങ്ക നമ്മുടെ മനസ്സിൽ വന്നു. അങ്ങനെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുക. ഇസ്തിഹാറത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. 1-ാമത്തെ റക്അത്തിൽ കുല്ലായൽ കാഫിറൂന ഓതുക, 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതുക. എന്നിട്ട് പിന്നെ ഇസ്തിഹാറത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, വളരെ സുദീർഘമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമുക്കറിയില്ല എങ്കിൽ നമുക്ക് നമ്മുടേതായ ഭാഷയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക. അപ്പോൾ അല്ലാഹു തആല നല്ലൊരു ഒരു മനസ്സിന് ഒരു തുറസ് നമുക്ക് നൽകും, ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു നല്ലൊരു മനസ്സ് അല്ലാഹു തആല നമുക്ക് നൽകും. നമുക്ക് പല ഉദ്ദേശങ്ങളുണ്ടാവില്ല, പലതും നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മുടെ മകന് ഒരു വിവാഹ കാര്യം വന്നു, അല്ലെങ്കിൽ നമ്മുടെ മകൾക്കൊരു വിവാഹ കാര്യം വന്നു. അപ്പോൾ ആ പുതിയാപ്പിള ശരിയാകുമോ, അവൻ നല്ലവനാണോ, അതിനെ തന്നെ തിരഞ്ഞെടുക്കണോ, അല്ലെങ്കിൽ ആ പെൺകുട്ടി എൻ്റെ മകനെ തിരഞ്ഞെടുപ്പിനെ യോജിച്ചതാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും വരാറുണ്ടല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ വീടെടുക്കുമ്പോൾ ആ വീട് എനിക്ക് പറ്റുമോ പറ്റൂലേ, അല്ലെങ്കിൽ ഒരു സ്ഥലം എടുക്കുമ്പോൾ അത് നല്ലതാണോ അല്ലേ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിന് പലപ്പോഴും അലട്ടും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു ആശങ്ക പലപ്പോഴും ഉണ്ടാകും. ആ സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതിനാണ് ഇസ്തിഹാറത്തിൻ്റെ സുന്നത്ത് നിസ്കാരം എന്ന് പറയാം. അതുപോലെ തന്നെ അവ്വാബി നിസ്കാരമുണ്ട്, അത് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഇശാഇൻ്റെയും ഇടയിലും നിർവഹിക്കുന്നതാണ് അവ്വാബി നിസ്കാരം. അതിനും വലിയ പ്രതിഫലമുണ്ട്. 20 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ ഒരു ഭവനം അവന് പണിതു കൊടുക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, ആ മനുഷ്യന് സ്വർഗത്തിൽ ഒരു വീട് തന്നെ അള്ളാഹു തആല നിർമ്മിച്ചു കൊടുക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിന് അവ്വാബീൻ നിസ്കാരം എന്നാണ് പറയുക. ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അതൊക്കെ വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. ഇതൊക്കെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. സാധാരണ നോമ്പിനൊക്കെ നമ്മൾ നിർവഹിക്കാറുണ്ട്, അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്.
റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ദിവസം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആഴ്ചയിൽ, അല്ലെങ്കിൽ മാസത്തിൽ, അല്ലെങ്കിൽ വർഷത്തിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. കാരണം എന്തുകൊണ്ട്? വലിയ പുണ്യമാണ് റസൂലുള്ളാഹി തങ്ങൾ അതിന് പറഞ്ഞത്. അങ്ങനെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗഫറല്ലാഹു ലക ദംബക അവ്വലഹു വആഖിറ വഖദീമഹു വഹദീസ വഖതാഹു വഅംദ വസ്ഗീറഹു വകബീറ വസിർറഹു വഅലാനിയ. നിന്റെ കഴിഞ്ഞതും വരാൻ പോകുന്നതും, അബദ്ധത്തിൽ ചെയ്തതും മനഃപൂർവ്വം ചെയ്തതും, ചെറുതും വലുതും, രഹസ്യമായതും പരസ്യമായതും എല്ലാം അല്ലാഹു തആല പുറത്തു തരുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അതുപോലെ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു നിസ്കാരം കൂടി ഓർമ്മപ്പെടുത്താണ്, അത് തഹജ്ജുദ് നിസ്കാരമാണ്. തഹജ്ജുദ് നിസ്കാരം നമ്മുടെ രാത്രിയിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കാൻ കഴിയുന്ന വളരെ പവിത്രമായ നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. വലിയ കൂലിയുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് ആദ്യമായി കടന്നു വരികയാണ്. ആദ്യമായി കടന്നു വന്നപ്പോൾ സഹാബിമാരൊക്കെ, ഇസ്ലാം സ്വീകരിച്ച ആളുകളൊക്കെ നബിയുടെ ചുറ്റും കൂടി. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിനെ പറയാണ്, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വളരെ കൗതുകത്തോടുകൂടി റസൂലിൻ്റെ അടുക്കലേക്ക് പോയി. എന്താണ് നബി ആദ്യമായി മദീനയിലേക്ക് വന്നിട്ട് പറയുക എന്നുള്ള ആ ഒരു താല്പര്യത്തോടുകൂടി ഞാനിങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് പോയി. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പറയണേ, വാത്തിയമുത്തആം, നിങ്ങൾ ഭക്ഷണം നൽകണേ, വസിലുൽ അർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കണേ, വസല്ലു ബില്ലയിൽ വന്നാസുനിയാമുൻ, ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കെ നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണേ, എങ്കിൽ തദ്ഖുൽ ജന്നത്ത ബിസലാം, സലാമോടുകൂടി സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബിയുടെ വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ് ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നുള്ളത്. അങ്ങനെ നിസ്കരിക്കുന്ന കുടുംബത്തിൽ അല്ലാഹു തആല ബർക്കത്ത് ചൊരിയുമെന്നാണ്. ഭാര്യയും ഭർത്താവും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു, ഭർത്താവ് ഉറങ്ങിപ്പോയാൽ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ ഉറങ്ങിപ്പോയാൽ ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നു. അങ്ങനെ വിളിച്ച് തഹജ്ജുദിന് എഴുന്നേൽപ്പിക്കുന്ന കുടുംബത്തിൽ അല്ലാഹു തആല ബർക്കത്ത് ചൊരിയുമെന്നാണ്, അല്ലാഹു റഹ്മത്ത് ചൊരിയുമെന്നാണ്. നമ്മുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാവില്ല, ഭർത്താവിന് സ്നേഹമുണ്ടാകും, മക്കൾക്ക് ആദരവുണ്ടാകും, മക്കൾക്ക് ബഹുമാനമുണ്ടാകും, ദാരിദ്ര്യം ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയാൽ പിന്നെ എന്ത് ദുരിതമാണ് ആ കുടുംബത്തിലുണ്ടാകുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, റഹിമല്ലാ റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യൻ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, ഖാമ മിനൽ ലൈലി സല്ലാ, അവൻ രാത്രി എഴുന്നേറ്റു എന്നിട്ട് നിസ്കരിച്ചു, വായിക്കൽ അമ്രത്ത്, എന്നിട്ട് തൻ്റെ ഭാര്യയെ എഴുന്നേൽപ്പിച്ചു, പക്ഷേ അവളൊന്ന് വിസമ്മതിച്ചു, എഴുന്നേൽക്കാൻ ഒരു മടി കാണിച്ചു, അപ്പോൾ കുറച്ച് വെള്ളം കുടഞ്ഞ് അവളുടെ മുഖത്ത് കുടഞ്ഞു, എന്നിട്ട് സ്നേഹത്തോടുകൂടി അവളെ എഴുന്നേൽപ്പിച്ചു. അങ്ങനത്തെ ഒരു ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണിനും ഒരു ഭാര്യയ്ക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, നിങ്ങളുടെ ഭാര്യയാണ്, അവൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, എന്നിട്ട് തൻ്റെ ഭർത്താവിനെ സ്നേഹത്തോടുകൂടി എഴുന്നേൽപ്പിക്കുന്നു, അങ്ങനെയുള്ള ഒരു പെണ്ണിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ്. അവരുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമെന്നാണ്, പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ തഹജ്ജുദിന് പരസ്പരം സഹകരണത്തോടുകൂടി ഭർത്താവിനെ ഭാര്യ വിളിക്കണം, ഭാര്യയെ ഭർത്താവിനെ വിളിക്കണം. അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ അതൊക്കെ വലിയ തോഫീഖാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തോഫീക്ക് നൽകട്ടെ. ഇനി ചില പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം ഏതാണ്? പലപ്പോഴും പലർക്കും സംശയമുണ്ടാകുന്ന കാര്യമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം അത് ഈദുൽ അക്ബർ, അത് ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ കുസൂഫ് വഖുസൂഫ് ഗ്രഹണ നിസ്കാരവുമാണ്. അതുപോലെ മഴയെ തേടുന്ന നിസ്കാരമാണ് അതിനുശേഷം. അതിനുശേഷമാണ് വിത്ര് നിസ്കാരം, നമ്മൾ നേരത്തെ പറഞ്ഞ വിത്ര് നിസ്കാരം. അത് കഴിഞ്ഞാൽ പിന്നീട് ശ്രേഷ്ഠതയുള്ളത്, വിത്രിന് ശേഷം പിന്നീട് ശ്രേഷ്ഠതയുള്ളത് വറക്കായത്തൽ ഫജർ, സുബിഹ് നിസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ട് റക്കായത്ത് നിസ്കാരം. പിന്നെ ബഖിയത്തു റവാത്തിബ്, മറ്റുള്ള എല്ലാ റവാത്തിബ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ദുഹറിൻ്റെ മുമ്പും ശേഷം, അസറിൻ്റെ മുമ്പ്, അതുപോലെ മഗരീബിന് മുമ്പും ശേഷം, അതുപോലെ ഇഷാന് മുമ്പും ശേഷമുള്ള ആ റവാത്തിബ് നിസ്കാരം, അതിനെല്ലാം ഒരേ മർത്തബയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് തറാവി നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ ലുഹാ നിസ്കാരമാണ്. പിന്നെ തവാഫിൻ്റെ രണ്ടറക്കായ നിസ്കാരമാണ്. പിന്നെ തഹിയത്തിൻ്റെ രണ്ടറക്കായത്താണ്, അതായത് പള്ളിയിൽ കയറിയാൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹിയത്ത് എന്ന് പറയാം. അതുപോലെ എഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരമാണ് അത് കഴിഞ്ഞാൽ. അതും കഴിഞ്ഞാൽ പിന്നെ വുളൂ എടുത്തു കഴിഞ്ഞാൽ രണ്ടറക്കായത്ത് നിസ്കാരമാണ്. അപ്പോൾ ഇങ്ങനെ ആ സുന്നത്ത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയുടെ ആ ഓർഡറാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ തോഫീക്ക് നൽകട്ടെ.
പിന്നെ ചില സംശയങ്ങൾ നമുക്കുണ്ടാവുന്നത്, ഈ സുന്നത്ത് നിസ്കാരം കലാ വിട്ടാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ചോദ്യം പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. കലാ വീട്ടാൻ പറ്റുന്നതുമുണ്ട്, വീട്ടാൻ പറ്റാത്തതുമുണ്ട്. ഏതാണ് പറ്റുന്നത്? ഫിഖീൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും, സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമാണെങ്കിൽ നമുക്ക് കലാ വീട്ടാമെന്നാണ്. ഇതുപോലെ ഉദാഹരണം പെരുന്നാൾ നിസ്കാരം, അതിന് കൃത്യമായൊരു സമയമുണ്ട്. ആ പെരുന്നാൾ സുദിനത്തിൽ കൃത്യമായ ഒരു സമയമുണ്ട്. സൂര്യൻ പിന്നെ ഉദിച്ചത് മുതൽ പിന്നെ ആ ലുഹറിൻ്റെ സമയം തുടങ്ങുന്നത് വരെയുള്ള ആ സമയം, ആ സമയത്ത് പെരുന്നാൾ നിസ്കാരം കൃത്യമായൊരു സമയം നിർണയിക്കപ്പെട്ട നിസ്കാരമാണ്. ആ പെരുന്നാൾ നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് അതിനെ കലാ വീട്ടാം. അതുപോലെ റവാത്തിബ്, പറ നിസ്കാരത്തിൻ്റെ മുമ്പ് ശേഷം, അതും കൃത്യമായൊരു സമയമുള്ളതാണ്, അതിനെയും കലാ വീട്ടാം. അതുപോലെ ലുഹാ നിസ്കാരം, അതിനും സമയമുണ്ട്, അതിനെയും നമുക്ക് കലാ വീട്ടാം. അപ്പോൾ ഇങ്ങനെ സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമാണെങ്കിൽ നമുക്കതിനെ കലാ വീട്ടാം. അതേസമയത്ത് ചില നിസ്കാരങ്ങൾ കലാവ് വീട്ടാൻ പറ്റൂല. അതേതാണ്? എന്തെങ്കിലും കാരണത്തിന് വേണ്ടി നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ഉദാഹരണം കുസൂഫ്, ഗ്രഹണ നിസ്കാരം. അത് ഗ്രഹണം എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ആ നിസ്കരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പിന്നെ കലാവ് വീട്ടാൻ പറ്റൂല. അതുപോലെ തഹിയ്യത്ത് നിസ്കാരം, അവിടെ കാരണമെന്ന് പറഞ്ഞാൽ പള്ളിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പള്ളിയിൽ പ്രവേശിച്ചതിന് വേണ്ടി നിസ്കരിക്കുന്ന നമ്മൾ ആ തഹിയ്യത്ത് നിസ്കാരം, അതിനെയും നമ്മൾ പിന്നീട് കലാവ് വീട്ടാൻ പറ്റൂല. അതുപോലെ വുളു, വുളുവിൻ്റെ സുന്നത്ത് നിസ്കാരം, അതെന്തിനു വേണ്ടിയാണ്? വുളു എടുത്തു എന്നുള്ള കാരണമാണ്. അപ്പോൾ അതിനെ കലാവ് വീട്ടാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ കലാവ് വീട്ടാൻ പറ്റുന്നതുമുണ്ട്, പറ്റാത്തതുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു സംശയം സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവാറുള്ളത്, സുന്നത്ത് നിസ്കാരത്തിൽ ദുആ ഉൽ ഇഫ്തിതാഹ്, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വജ്ജഹത്തു, അത് ഓതൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. സുന്നത്ത് നിസ്കാരത്തിലും ദുആ ഉൽ ഇഫ്തിതാഹ് വജ്ജഹത്തു ഓതൽ സുന്നത്താണ്, അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്, അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. അപ്പോൾ നമ്മൾ റവാത്തിബാണെങ്കിലും ദുഹയാണെങ്കിലും വിത്തറാണെങ്കിലും അതിലൊക്കെ എന്ത് ചെയ്യണം? ഇനി തറാവി നിസ്കരിക്കുകയാണ്, അതിലും വജ്ജഹത്തു ഓതൽ പ്രത്യേകമായ സുന്നത്താണ്. വജ്ജഹത്തു മാത്രമല്ല, നമ്മൾ അവസാനം അത്തഹിയാത്ത് ഓതുമ്പോൾ, സുന്നത്ത് നിസ്കാരത്തിൽ അത്തഹിയാത്ത് ഓതുമ്പോൾ ചില ആളുകളൊക്കെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞ് സലാം വീട്ടും. പക്ഷേ അവിടെയും ആ സലാത്ത് മാത്രമല്ല, സലാത്തിന് ശേഷം നമ്മൾ അവസാനത്തെ അത്തഹിയാത്തിൽ ചെയ്യുന്ന ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു മാ അഖർതു എന്ന് തുടങ്ങുന്ന ദുആ, അതും സുന്നത്താണ്. അത്തഹിയാത്തും സലാത്തും ആ ദുആക്കെ സുന്നത്ത് നിസ്കാരത്തിനും സുന്നത്താണ്. ചുരുങ്ങിയത് ആ സുന്നത്ത് നിസ്കാരത്തിൽ എന്തെങ്കിലും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്ക മിൻ അദാബിൽ ഖബരി വ ഫിത്നതിഹി വ മിൻ അദാബിൻ നാരി വ മിൻ ഫിത്നതിൽ മഹ്യായ വൽ മമാതി വ മിൻ ഫിത്നതിൽ മസീഹി ദജ്ജാൽ. ആ നാല് കാര്യത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുക. അത് ചോദിക്കാതെ, ആ പ്രാർത്ഥനയെങ്കിലും നിർവഹിക്കാതെ നമ്മൾ ആ സുന്നത്ത് നിസ്കാരം അവസാനിപ്പിച്ചാൽ അത് കറാഹത്താണ്. അപ്പോൾ അതെങ്കിലും അത്തഹിയാത്തോതി സലാത്ത് ചൊല്ലി, അതെങ്കിലും ആ ദുആ എങ്കിലും നമ്മൾ ചൊല്ലിയിട്ട് എന്താക്കണം? നമ്മുടെ സലാം വീട്ടണം. അത് പ്രത്യേകമായ സുന്നത്താണ്, പ്രിയപ്പെട്ട സഹോദരിമാർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ സുന്നത്ത് നിസ്കാരം പാടില്ലാത്ത ചില സമയമുണ്ട്. എല്ലാ സുന്നത്ത് നിസ്കാരമല്ല, ചില സുന്നത്ത് നിസ്കാരം, അതായത് നിസ്കാരം ഹറാമായ ചില സമയം, തഹ്രീമിൻ്റെ കറാഹത്തുള്ള സമയം, അതായത് സുബിഹ് നിസ്കാരത്തിന് ശേഷം വെറുതെ സുന്നത്ത് നിസ്കരിക്കുക, അത് പാടില്ല. അതേപോലെ തസ്ബീഹ് നിസ്കാരം ആ സമയത്ത് പാടില്ല. അതുപോലെ യാത്ര പോകുന്നതിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, യാത്ര എന്നുള്ളത് പിന്നീട് വരുന്നൊരു കാരണമാണ്, അപ്പോൾ അതിന് മുമ്പ് രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കാരം, യാത്ര പോകുന്നതിന് മുമ്പ് രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, ആ സുന്നത്ത് നിസ്കാരം സുബ്ഹി നിസ്കാരത്തിന് ശേഷമോ, അതുപോലെ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്ന സമയത്തോ, അതുപോലെ അസ്ർ നിസ്കാരത്തിന് ശേഷമോ, ആ സമയത്തൊന്നും ഇങ്ങനെയുള്ള സുന്നത്ത് നിസ്കാരം പാടില്ല. അതായത് തസ്ബീഹ് നിസ്കാരം, വെറുതെയുള്ള സുന്നത്ത് നിസ്കാരം, അതുപോലെ യാത്ര പോകുന്നതിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ആ സമയത്ത് പാടില്ല. അതേസമയത്ത് പറ്റുന്ന നിസ്കാരമുണ്ട്. പറ്റുന്നത് ഏതാ? വുളുവിൻ്റെ സുന്നത്ത് നിസ്കാരം. കാരണം വുളു എടുത്തതിന് ശേഷം നിർവഹിക്കുന്ന നിസ്കാരമാണ്. പിന്നെ വുളുവിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, അത് സുബ്ഹി നിസ്കാരത്തിന് ശേഷം പറ്റും. അതുപോലെ അസ്ർ നിസ്കാരത്തിന് ശേഷം പറ്റും. അതുപോലെ തഹിയ്യത്തിൻ്റെ നിസ്കാരം, തഹിയ്യത്ത് പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതാണ് തഹിയ്യത്ത്, അതും സുബ്ഹിക്ക് ശേഷം പറ്റും, അസ്റിന് ശേഷം പറ്റും. അതുപോലെ ഗ്രഹണ നിസ്കാരം പറ്റും, തവാഫിൻ്റെ സുന്നത്ത് നിസ്കാരം പറ്റും, മയ്യത്ത് നിസ്കാരം പറ്റും. അതുപോലെ കലാവ് വീട്ടേണ്ട നിസ്കാരമൊക്കെ ആ സമയത്ത് നിർവഹിക്കാം. ഏത് സമയത്ത്? സുബ്ഹിക്ക് ശേഷവും അതുപോലെ അസറിന് ശേഷമൊക്കെ ഉള്ള ആ സമയത്ത് നിർവഹിക്കാം. അതുപോലെ ഇഹ്റാമിൻ്റെ നിസ്കാരമുണ്ട്. അതുപോലെ പിന്നെ ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരം, ആ സമയത്ത് ആ രണ്ട് നിസ്കാരം, തസ്ബീഹ് നിസ്കാരം,
യാത്രയുടെ നിസ്കാരം, ഇഹ്റാമിൻ്റെ നിസ്കാരം, ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരം, ആ നിസ്കാരങ്ങളൊന്നും എപ്പോൾ പാടില്ല. ഈ നിസ്കാരം നിഷിദ്ധമായ സമയത്ത് പാടില്ല. നിസ്കാരം നിഷിദ്ധമായ സമയം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതായത് സുബ്ഹി നിസ്കാരത്തിന് ശേഷമുള്ള സമയമാണ്. അതുപോലെ സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ അസർ നിസ്കാരത്തിന് ശേഷമുള്ള സമയമാണ്. ആ സമയത്ത് വെറുതെയുള്ള സുന്നത്ത് നിസ്കാരം പാടില്ല. അതായത് മുത്തരക്ക് നിസ്കാരം ഞാൻ ഏതാക്കും, ഏതായാലും പഠിച്ചവനക്ക് വേണ്ടി രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ സമയത്ത് അത് നിസ്കരിക്കരുത്. അതുപോലെ തസ്മി നിസ്കാരം പാടില്ല, യാത്രയുടെ നിസ്കാരം പാടില്ല, ഇഹ്റാമിൻ്റെ നിസ്കാരം പാടില്ല, ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരം പാടില്ല. പറ്റുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, വുളുവിൻ്റെ നിസ്കാരം പറ്റും, തഹിയത്ത് പറ്റും, ഗ്രഹണത്തിൻ്റെ പറ്റും, തവാഫിൻ്റെ പറ്റും, മയ്യത്ത് നിസ്കാരം പറ്റും, കലാവ് വീട്ടാനുള്ള നിസ്കാരം പറ്റും. ഇനി മറ്റൊരു സംശയം ഇതിനുണ്ടാവാറുള്ളത്, മുമ്പ് നിസ്കരിക്കേണ്ട നിസ്കാരം ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ശേഷം നിസ്കരിക്കാൻ പറ്റുമെന്നാണ്. അതായത് ഇപ്പോൾ നമുക്ക് സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റിയില്ല. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കുകയാണ്, നമ്മൾ ഉള്ളെടുത്ത് വരുമ്പോഴേക്കും സുബഹിക്ക് അവിടെ ആരാണോ ഇമാമുള്ളത് അയാൾ തക്ബീറത്തിൽ ഏറാൻ കിട്ടി. അപ്പോൾ മുമ്പ് നമുക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ നിസ്കരിക്കാൻ കഴിയാത്തത് നമുക്ക് എന്താക്കാം, ശേഷം നിസ്കരിക്കാം. അതുപോലെ ളുഹറിൻ്റെ മുമ്പ് നിസ്കരിക്കാൻ കഴിയാത്തത് ശേഷം നിസ്കരിക്കാം. അസറിൻ്റെ മുമ്പ് നിസ്കരിക്കാൻ കഴിയാത്തത് ശേഷം നിസ്കരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തആല നല്ല രൂപത്തിൽ സുന്നത്ത് നിസ്കാരമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നിരന്തരമായി നൽകുമ്പോൾ ആ അനുഗ്രഹത്തിനൊക്കെ നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നിർബന്ധമായ നിസ്കാരത്തിൽ വരുന്ന ന്യൂനതകൾ പരിഹരിക്കാനുള്ള വഴിയാണ്. അതുപോലെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ കഴിയാനുള്ള മാർഗമാണ്. അതുപോലെ നമ്മുടെ ഒരുപാട് പാപങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്ത പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കാനുള്ള വഴിയാണ് സുന്നത്ത് നിസ്കാരം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ പറഞ്ഞ സുന്നത്ത് നിസ്കാരങ്ങളും നമുക്കറിയുന്ന സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, നമ്മുടെ ഇബാദത്തുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.